ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ അതെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞാൽ ഇപ്പൊ വൈകുന്നേരമായി, 3 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ടൗൺ വരെ പോയിരുന്നു. അതെ, ഇപ്പൊ വന്ന പാടാന്ന്. അതെ, ഒരുപാട് സമയമായി. രാവിലെ പോയിട്ട് വരായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കി നിക്കലാ. അതെന്നുവെച്ചാല് നമുക്ക് ഇടക്കിടക്ക് ഋത്വിക്കിനെ ഒന്ന് വിവേകരാജ ഡോക്ടർ ഒന്ന് കാണണം. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് ഒരാഴ്ച മുന്നേ നമ്മള് പാസ്പോർട്ടിന്റെ ഇട നമ്മള് അക്ഷയില് അപേക്ഷിച്ചിരുന്നു ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിട്ട് അന്ന് കവിതന്റെ ഇതെല്ലാം എടുക്കാൻ വേണ്ടി പോയത്, ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ അങ്ങനെ അത് കൊടുത്തു. കൊടുത്തിട്ട് അത് ഇന്ന് നമ്മള് പാസ്പോർട്ട് ഓഫീസിൽ കണ്ണൂർ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആടത്തേക്ക് പോയി, ആടെയും പോയി ഋത്വിക്കിന്റെ ഹോസ്പിറ്റലും പോയി. അങ്ങനെ എത്തിയപാടാന്ന്. അപ്പോ എന്ന് പറഞ്ഞാല് പാസ്പോർട്ട് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അത് പക്ഷേ എങ്കിൽ 5 വർഷം കഴിഞ്ഞപാട് അത് ഇതായി. ഞാൻ അത് എടുത്ത് തേടി പോയിട്ടില്ല, പുറത്തുനിന്ന് അന്നേരം തേടി പോയിട്ടില്ല. നമ്മൾ പണ്ട് ഇങ്ങനെ വിചാരിച്ചു പണിയെല്ലാം അന്നേരം ഇങ്ങനെ പണിയെടുത്തോണ്ട് എപ്പം ഇങ്ങനെ അന്നേരം അങ്ങനെ എടുത്തല്ല ആഗ്രഹം, അങ്ങനെ പുറത്തെങ്ങാൻ പോകാൻ പറ്റില്ല വിചാരിച്ചു. അപ്പോൾ പിന്നെ നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ അത് ഇപ്പോൾ പുതുക്കി വെച്ചു. എന്നുവെച്ചാൽ ഇവർക്കെല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇവർക്ക് വിമാനത്തേക്ക് വരുന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഇപ്പോഴേ ആക്കി വെക്കാന്ന് വെച്ചാലോ, ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത് ആക്കി വെക്കണോ എന്നല്ല. അങ്ങനെയാണ് നമ്മളത് കൊടുത്തത്. അപ്പോൾ അമ്മേൻ്റെ ഇത് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കൊടുത്തപ്പോൾ അമ്മ അച്ഛൻ്റെ പേരിൻ്റെ അക്ഷരം ഒരു അക്ഷരം അധികമായി ഇപ്പോൾ ആധാർ കാർഡിൽ. അപ്പോൾ തിരുത്തണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ അറിഞ്ഞു. എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളതെല്ലാം അയച്ചതിന് ശേഷം അവർ അതിൻ്റെ വന്നവരെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരത് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്മേൻ്റെ ആവും, എന്തായാലും ഒന്ന് എടുത്തു വെക്കാമെന്ന് വെച്ചിട്ടാണ്. അതെ, ഇല്ല ഞാനത് പെട്ടീനുള്ളിൽ വെച്ചിങ്ങനെ എപ്പോഴെങ്കിലും ആവശ്യം. അതെ, അത്രയും നാളായി നമ്മളത് അതിനുള്ളിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പം ഇനി പോലീസിൻ്റെ ഇത് വരാനെടുക്കാൻ മേക്ക അടുത്ത ആഴ്ച പോയിട്ട് അമ്മേൻ്റെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ആഗ്രഹത്തിൽ വിമാനത്തിൽ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചില്ല. നമ്മളെ നാട്ടുകാർ ബാംഗ്ലൂർ വരെ വിമാനത്തിൽ അന്നേരെ പറഞ്ഞു വരുന്നതെല്ലാം എന്നോട് ചോദിച്ചിട്ടന്നേരം ആ പോയത്. എന്റെ കൈ ഇങ്ങനെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇതാക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാരും കൂടി നാട്ടിൽ നിന്ന് ഇവരെല്ലാരും കൂടി പോയിരുന്നു. മറ്റന്നൊരു വിമാനത്താവളുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങേക്ക്. അപ്പൊ അന്നേരം പിന്നെ പോകാൻ പറ്റില്ല. അപ്പൊ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് പോകാൻ പറ്റും എന്ന് പറഞ്ഞേ. എന്നാലും അതേപോലെ എപ്പോഴെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെയാണ് ചേരുന്നതാണ് ഇപ്പോൾ അത് പാസ്പോർട്ടിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആട്ടേന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ അത് അവിടെ കൊടുത്ത് വന്നു. പിന്നെ വിവേകരാജ ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോഴേക്ക് നേരം പോയി. ഇപ്പം 3 മണിയായി. അപ്പോൾ സാധനം വാങ്ങിയിട്ടുണ്ട്. അതെ, അതായത് അമ്മ ആക്കണം. കഴിഞ്ഞ വർഷം കവിതക്ക് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് നമ്മൾ അതെ അതെനിക്ക് ആക്കി ഇപ്പൊ അവിടെ പൊരിച്ചിട്ടില്ല. ഇപ്പം വരുമ്പോ നമുക്ക് മയില് കണ്ടത് കിളക്കാനെല്ലാം ആയി തോന്നുന്നു അപ്പളക്കല്ലേ. വൃശ്ചിക മാസമാണ്, അതെല്ലാം പൊരിക്കുക മോളെ. ഇപ്പം കുറച്ച് വേഗം തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. നല്ല കേങ്ങ ഉണ്ടാവും, നല്ല കേങ്ങ, നല്ല അതുകൊണ്ട് വേഗം പൊരിച്ചിട്ട്. പക്ഷെ കുറച്ച് ഉറപ്പ് വരണ്ടെങ്കിൽ വൃശ്ചിക മാസം ആവണം. അതെന്ന് പറഞ്ഞാല് പൂവക്കേങ്ങാണ് കേട്ടോ. പൂവക്കേങ്ങത് പറഞ്ഞില്ല അമ്മ കണ്ടോട്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല നമ്മള്. അതെ, അപ്പൊ നമ്മള് ഇന്ന് അമ്മേന്റെ വകയൊരു കൂവേന്റെ ഒരു സാധനമാക്കാൻ പോകുന്നു. നേരം വൈകി. അപ്പൊ വൈകിട്ട് ഒരു ചായക്കടി അങ്ങനെ ആക്കാന്ന് വെച്ചു. അതെ, അപ്പൊ അനുവട്ടി ഉസ്കൂൾ പോയിന് എത്തിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കളി തന്നെയാണ്, അയില് ചെടി ഉണങ്ങിപ്പോ ഇവർക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഈടെ കിട്ടിയാലും ഒന്ന് നല്ല എന്താണ്, നല്ല സുഖമുണ്ടല്ലേ. ചിരിയായിരുന്നു കേട്ടാ കാണുമ്പോ തന്നെ. അത് ചട്ടിയിൽ കണക്കാക്കിട്ട് അതിന്റെ ബെഡ്റൂം ആയത്. അതെ, പൂവച്ചെടി. അപ്പൊ ഞാന് കല്യാണം കഴിഞ്ഞ് ആദ്യം വന്നേരെല്ലാം മഞ്ഞളുടെ ചെടിയാന്നു വിചാരിച്ചിന്. ഇത് ഇല മഞ്ഞളുടെ മാറ്റൊന്നുമില്ല, കിഴങ്ങിലേ മാറ്റമുള്ളൂ. മറ്റേത് നമ്മള് ഉണ്ടായിട്ട് ബാക്കിയുള്ളത് നമ്മളിവിടെ അന്നേരം കുഴിച്ചിട്ടതാണ്. അതേ ഇടി ഉള്ളു ഇപ്പൊ. അല്ല, ഇത് ബഷ്പിനെ തിന്നും, അത് കറിയിൽ ചേർത്തിട്ട് കൂട്ടും, അത്രയുള്ള മാറ്റം. പിന്നെ ഇത് നിങ്ങളെ അച്ഛനുള്ള കാലത്തേ കൊണ്ടുപോയി വെച്ചതിന്റെ വിത്താന്ന്.
എന്നിട്ടത് ഇതേവരെ ആയിട്ട് അത് ഈ പറമ്പത്തൊന്നും നശിച്ചു പോയിട്ടില്ല. അത് ഇങ്ങനെ ആടി ഈടി ആയിട്ട് അത് ഓരോന്ന് ചേച്ചി പിടിച്ചിട്ട് നിൽക്കും. ചാടിയാലോ അത് ആടാ. അതുപോലെ തന്നെ രണ്ട് വിത്ത് കേങ്ങ് ചേമ്പ് ആ കാണുന്ന വിത്ത് അച്ഛനുള്ളവരുള്ള വിത്താന്ന് മോളേത്. അത് ഇതുവരെ അത് അതിന് ഒരു തീപ്പ് ജാസ്തി. നമ്മളതിനൊന്നും ചെയ്യലുമില്ല, വളവ് ഇടലില്ല, ഒന്നും ചെയ്യില്ല. അതിൻ്റെ അകത്തുനിന്ന് ചില്ലറ കയ്യൊന്നല്ല അരിഞ്ഞ് കറി വെച്ച്. അങ്ങനെയാണ് ഈ ഓരോ സാധനങ്ങൾ ഓരോരാളെ കയ്യോണ്ട്. അച്ഛൻ ചാടുകയെ വേണ്ടും മണ്ണിൽ, ഒന്നും പണിയെടുക്കണ്ട അത്രക്ക്. അതുപോലെ തന്നെയാണ് ആ കാത്ത്. അതുപോലെ ഒരു മരക്കേങ്ങിൻ്റെ കൊള്ളി ഉണ്ട് അവിടെ ഒരു ചെടി. അത് ഇപ്പോൾ അച്ഛനുള്ളേരുള്ള വിത്താന്ന്. അത് പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ട് ഇപ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നില്ല വളപ്പെന്ന്. ഒരതിശയം തന്നെയാണ് അത്. ഇതിൻ്റെ അകത്തു നിന്ന് നമ്മളിപ്പം കഴിഞ്ഞ കൊല്ലം പൊരിച്ചിന്, രണ്ടാം കൊല്ലം പൊരിച്ചിന്, പൊരിച്ചിട്ട് നമ്മൾ വെച്ച് തിന്നിന്. ഇത് വിക്കലും കുറച്ചേ ഉള്ളൂ, രണ്ട് മൂന്ന് പേരുടെ ഉള്ളൂ. നല്ല കേങ്ങ് കഴിഞ്ഞാൽ അത് മതിയപ്പ ചരലാണ് വേണ്ടത്. ഇനി ഈ നീട്ടിക്കേങ്ങനും അടിച്ചു കയറ്റുന്ന ചരലാ വേണ്ടത്. നല്ലോണം കീയും, ആയത്തിൽ പോവുകയും ചെയ്യും, നല്ലോണം കീയുകയും ചെയ്യും കേങ്ങ്. നമ്മളെന്നാ അപ്പൊ ഈ വള എങ്ങനെ ഇടുന്നുണ്ടാ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ? മഞ്ഞളിന് അതെ, മഞ്ഞളിന് കുറേശ്ശെ പൊടി വളം ഇട്ട് കൊടുക്കും. ആലവള ഇതൊന്നും ചെയ്യാത്തൊരു സാധനമാണ്. ഇതെല്ലാം കണ്ണൂരിന് വരുമ്പോ പിന്നെ അത് കണ്ടുകൊണ്ട് നമ്മള് ഇതെല്ലാം തിന്നണ്ടത്. ഒരു സൂക്കേടും ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനമാണ്. വളം ഇടാതെ ഇതാണ് നമ്മളെ കൂവൊക്കെ. അതെ, ഇതെല്ലാം ഇപ്പം വേഗം പൊരിച്ചിട്ടാണ്. ഇത് ആദ്യമേ അവിടെ ചെടി വളർന്നിട്ടുണ്ടാവും. ചെളിയ ഇത് വൃശ്ചിക മാസം അങ്ങോട്ടാകുമ്പോൾ ധനുമാസം ആകുമ്പോൾ ഇത് പൊരിക്കാനാവുമല്ലോ. എന്നാലേ നല്ലോണം നൂറ് നിറയുമല്ലോ. ഇനി ഈനെക്കൊണ്ട് വെച്ച് തിന്നല് മാത്രമല്ല, ഒരുപാട് മരുന്നാക്കുന്ന സാധനമാണ് ഇത്. ചെളി ഇത് പൊരിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചൂളി ഇതുപോലെ പറിച്ച് കളഞ്ഞിട്ട് ഉരലിലിട്ട് ഇടിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കും. പാലെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് പാളേൻ്റെ അകത്തോ പുതിയ പായേൻ്റെ അകത്തോ എങ്ങാറ്റം ഇങ്ങനെ തേച്ച് തേച്ച് വെക്കും അയ്യാ ഉണങ്ങേ. എന്നാൽ നല്ല പൊടിയായി വരും. അത് കാണുന്ന കൂവ നൂറ്. നമ്മൾ ഈ മരുന്നാക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ടില്ലേ നീ കലക്കിട്ട് ഒഴിക്കുന്നത്, അതാണ് കൂവനൂറ്. അങ്ങനെ വലിയ പൈസ ഉണ്ട് ഇനി കൂവനൂറാക്കുന്നതിന്. പിന്നെ ആ അത് എന്ന് പറഞ്ഞാൽ കൂലിക്ക് തൊപ്പനുള്ളവര് കൂലിക്ക് അളയാക്കിട്ട് എടുക്കുക ചെയ്യാം കൂറ്റാൻ വേണ്ടിയിട്ട്. വൈദ്യരെടുത്ത് മാറെടുത്തെല്ലാം കൊണ്ടു കൊടുക്കും. ഈ നമ്പൂരിൻ്റെ വീടുകളിലെല്ലാം അങ്ങനെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കും. അതിന് പാട് പൈസയുണ്ട്. ഇത് ബാർച്ച എന്ന് പറഞ്ഞൊരു സൂക്കേടുണ്ട്. അതിന് നല്ലതാണ്, തണുപ്പായത് കൂവ കൂവനൂറ്. ഇത് പാലം തൊട്ട് കാച്ചിയിട്ട് രാവിലെ വെറു വയറ്റിൽ കുടിക്കും. വറച്ചക്ക് ആ വറച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂക്കേടുണ്ട് പോലും. അതിന് നല്ലതാണ് എന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചാലും ഇതിന് ഒരു കഷ്ണം മരക്കേങ്ങെല്ലാം കൂട്ടിയിട്ട് വെച്ചാലും നല്ല വായ പിടിയാത സാധനമാണ്. ചവച്ച് തിന്നേ നല്ല രുചിയുണ്ടാവും. പക്ഷെ എങ്കിൽ പല്ലിൻ്റെ ഉള്ളിൽ പല്ലിതുള്ള കൂട്ടർക്ക് പല്ലിൻ്റെ ഉള്ളിൽ കുത്തനെ നേരെ ഉണ്ടാവും. ഇത് ചേരി ചവച്ച പല്ലിപ്പൂ ആ അങ്ങനെയാണ്. അത് ഇടിച്ചിട്ടാകുമ്പോൾ ഉരലിൽ നിന്ന് പീഞ്ഞിട്ട് ഇങ്ങനെ വാരി ചാടാൻ മാത്രം ഉണ്ടാവും ഇതിൻ്റെ പിണ്ടി. പാല് നമ്മളെ നല്ല തോർത്ത് മുണ്ടു പോലത്തെ മുണ്ടിൻ്റെ അകത്ത് ഇടിച്ച് പീഞ്ഞെടുത്തിട്ട് വാരി ചാടാൻ മാത്രം പിണ്ടി ഉണ്ടാവും ഇതിന്. ഇവന് പണ്ടേ എന്ത് തേങ്ങനും ഇഷ്ടല്ല ലേശം മുളക് വെള്ളപ്പറ്റോടെ ലേശം ഒരു പറ്റോടെ ആക്കുക. ഇതിലിപ്പം വിശേഷം ഒരു നേന്ത്രക്കായ വട്ട കൂട്ടിയാല് നല്ല രുചിയുണ്ടാവും, പറ്റും ഉണ്ടാവും. പച്ചക്കായ് അതേനും നല്ലത്. എന്നിട്ട് ലേശം മുളക് പൊടിയും മുളക് പൊടി ലേശം ലേശം മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വെച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇനി പണിയൊന്നുമില്ലപ്പ, കടുവും വെളിച്ചെണ്ണയും വറുത്തിടുകയും ചെയ്യാം. ലേശം പച്ച വെളിച്ചെണ്ണ നനച്ചാലും മതി. നല്ല രുചിയുള്ള സാധനമാണ് ഇത്.
അപ്പോ ഞാന് വിചാരിച്ച ഈ നൂറ് നൂറ് എന്ന് ഈ വെറ്റിലെടുക്കാൻ ഇപ്പൊ ചുണ്ടാമ്പില്ല അതിനാന്ന് പറയൂ. അപ്പൊ ആ നൂറാണോ ഈ നൂറ് എന്ന് വിചാരിച്ചു. അല്ല, ഇനി കൂവ നൂറ് നൂറ് പേരെ ചുണ്ടാമ്പ് എന്ന് പറയുന്നത് ചവക്കുന്നത്. ഇത് അത് ചുളി, ഒരു ചൂളിയാണ്, ഇച്ചുളിയാണ്, അത് നമ്മള് ചുണ്ണാമ്പാക്കലാണ്. നൂറാണ് അത്, നൂറ് ഈനും നൂറ്. പക്ഷെ ഈന് കൂവ നൂറ് എന്ന് പറയും, പേർ തന്നെ പേരുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ബിജുവിന്. ഒരു കേങ്ങിനും ബിജുവിന് താല്പര്യമില്ല. ഈ കൂവക്കേങ്ങ എന്ന് പറഞ്ഞാല് ബിജുവിന് നല്ല തിന്നാ, നല്ല സുഖാണ്. ഇത് പച്ചക്ക തിന്നാ നമുക്ക്, കടിച്ചടിച്ച് തിന്നാ. എന്തോ ഒരു പിന്നെ ഉണ്ടല്ല മോളെ, ഇതുണ്ടല്ല നമുക്ക് തിന്നാൻ നല്ല രുചിയെന്നേ ഉള്ളൂ. ഇത് ഇത് ഇതിനോടെ ഇങ്ങനെ ചവച്ച് തിന്നാലല്ലേ ചിലവർക്കല്ല ഈ ഇങ്ങനെ കുടലിന്ന് ഇത് മുരടി കിട്ടും പോലെ ഉണ്ടാവും. ചിലവർക്ക് നല്ല അനക്കെല്ലാം ഉണ്ടാവും. അതെന്ന് വെച്ചാൽ അതങ്ങനെ ഈ ചീന്റെ ഇതില്ലേ പിണ്ടി, ഇത് നമ്മൾ തുപ്പിക്കളയുന്നില്ലല്ല. അത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെയൊന്നും കൂട്ടിയിട്ടൊന്നും വെക്കാൻ കയ്യില്ല. ഇത് കടലക്കയോ പയരോ അങ്ങനത്തെ ഒന്നും കൂട്ടിയിട്ട് വെക്കാൻ കയ്യില്ല. ഇത് വേല തുരുതുര പോലെ അല്ലേ ഉണ്ടാവുക. അതിനാന്ന് നേന്ത്രക്കായ കൂട്ടണം, മരക്കേങ്ങ കൂട്ടണം എന്ന് പറയുന്നത്. ഒരു കഷ്ണം പറ്റിന് കൂട്ടിയ നല്ല നല്ല മൂത്ത പറ്റുണ്ടാവും. അപ്പോൾ വീകുമ്പോൾക്ക് ഇതിൻ്റെ ഒരു വെള്ളപ്പറ്റോട് കൂടി ആക്കിയാൽ രസം ഉണ്ടാവും നല്ല. നമുക്കിന്ന് അതുപോലെ ഒരു ലേശം നനവോട് കൂടി വെക്കാം. കറി ആലേശം ഒരു വെള്ളപ്പറ്റ് പോലെ ആക്കിയിട്ട് പറഞ്ഞാ വേണ്ട. ഞാൻ ഇത് വാങ്ങുന്ന അറിയാങ്ങ രണ്ട് നേന്ത്രക്കായി വാങ്ങാൻ പറയേ നിങ്ങളോട്. നല്ലതാണ് അത് കൂട്ടിയാൽ, നല്ല പറ്റുണ്ടാവും. വട്ടത്തിൽ വട്ടക്കായി കാണാനും നല്ല വട്ടത്തിൽ ചെത്തി ഇട്ടിട്ട് ഇതുപോലെ. ഇതിപ്പോ ഇത്രയും എടുക്കാനുള്ളു മോളെ. ഏതാ ഇത് കളയേണ്ടതാന്ന്, ഇതിനൊന്നുമില്ല. അതുപോലെ എല്ലാം എൻ്റെ ഈ ബാല ഇത്രട്ടം കളതാ, ഇത്രേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇത് ഇറച്ചി, ബാക്കിന്റെ ഇതാണ് ഉറപ്പ്. ചവക്കണ്ട ചേരിയാന്നത്. നല്ല മൂത്തിന് മൂത്തിന് കേട്ടാ. നമുക്കൊരു വായ് നിറച്ചം തിന്നാല് ഇതാണ് ഇതത്തിലെ കിട്ടുന്നത്. ഇതിന്റെ വെള്ളം പാല് കണ്ടാ, ഇതുപോലെ വരലെന്ന് ഇടിച്ചാല് ഇതിന്റെ പിണ്ടി ഉണ്ടാവും. പിണ്ടി ഉണ്ട്, നല്ല പാലിടുന്നുണ്ട്. പാലുണ്ട് ഇത് മൂത്തിന്. ഒരു കുട്ടിക്ക് ഇത് പിണ്ടിയോടെ അവച്ചിറക്കണമില്ല. ഇത് ഇങ്ങനെ വച്ചക്ക് പിണ്ടിണ്ട് പണ്ട് നമ്മള് കഫേത്താൻ പോയാല് ഇങ്ങനെയാണ് ഓരോരോ പെണ്ണുങ്ങളെ പിന്നിൽ ഓരോ മുറത്തിൽ വാരി ഇടും. എന്നിട്ട് ആദ്യം കഴിഞ്ഞ കൂട്ടറൊക്കെ എണീറ്റ് നിൽക്കാം. കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് സമയം, ഇപ്പൊ ഒരു റെസ്റ്റ് കൊടുക്കുന്നില്ല. അതേപോലെ അത് ആദ്യം കഴിഞ്ഞവർക്ക് കുറച്ച് നേരം എണീറ്റ് നിൽക്കാം. ചായ കുടിക്കാനാണെങ്കിൽ ചായ കുടിക്കാൻ പോവാം. ലീവേ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ അതൊന്നും ഇല്ലപ്പാ, നമ്മളല്ലേ എത്ര പോയതാണ്. പക്ഷെ മഞ്ഞപ്പൊടി ഇടാം, ഇട്ട് കൊടുക്കാം. ഒരു കളർ ഉണ്ടാവും. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കും. ഇനി മൂന്നും കൂടി വേവട്ട്. ഈ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വെള്ളം മതി മതി മതി. പിന്നെ ഒരു നാലഞ്ച് വിശ ഒരു അഞ്ച് വിശൽ ഇട്ട് കൊടുക്കും. ഒന്നും ആയിപ്പോല വെന്താലേ കേട്ടാ, വേറെ ഉള്ള സാധനം പോലെ അടിഞ്ഞു പോകുന്നു ചെയ്യില്ല. വെന്തെടുത്തോളം ചെയ്യാം. ആ അടുപ്പത്ത്
അപ്പൊ മത്തേക്കുള്ള ആളെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മള് ചായ ഒന്നും കുടിച്ചിട്ടില്ല അല്ലേ, അന്നേരം നമ്മളെ ടോമ ചെയ്ത് എടുത്തില്ലേ. എടുത്തോ ഇതിനുള്ളിലുള്ള വണ്ണ ചട്ടിയിലേ ഉറങ്ങുന്നു, ഈ പീഡം ഉറങ്ങുന്നു, എന്നാണോ ഇങ്ങനെ ക്ഷീണം അറിയില്ല, ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടോ കേട്ടാ, കണ്ണ് തുറന്നിട്ടുണ്ട് പക്ഷെ ഉറങ്ങുന്നു. തുറന്നിട്ടില്ല ശരി ചായ വരട്ടെ, ചായ കുടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് തിന്നാൻ കഴിയില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഈടെ അപ്പൊ ഇങ്ങനെയാന്ന് ടോമാഞ്ചേരിന്നു. നല്ല പാകത്തിന്റെ ബേവാന്ന് വെള്ളവും പാകത്തിനായതിനകൊണ്ട് ഇതിന് വേഗം ലേശം വെളിച്ചെണ്ണയും കടും പറവ് കഴിക്ക് മോളെ, നമുക്ക് ചായ കുടിക്കാം. നല്ല പാകത്തിന്റെ ബേവാന്ന് നല്ല പശു പശുപ്പ് നനക്ക്. ഇങ്ങനെ പേടിക്കാതെ ഇതാണ് വെള്ളത്തിന്റെ പാകം. അധികം വെള്ളമായാലും കുഴമ്പുണ്ടാവില്ല. ഇതിന്റെ നല്ല എല്ലാം കൂടി പശ പശപ്പായിട്ട് ഞാനില്ല നല്ലോണം ഒന്ന് അളക്കാം, ഒന്ന് നല്ലോണം അളക്കാം. അപ്പൊ അനുവിട്ട് ഇത്ര സമയം ഉണ്ട് ഇനിവളെ അച്ഛൻ വന്നിട്ട് ഇപ്പൊ പോയിന്. അപ്പൊ അനുവിട്ടിക്ക് ഉള്ളത് എന്തായാലും അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. മൂക്കാത്തത് കൊണ്ട് നല്ല രുചിയുണ്ട്, മൂത്താ ചവക്കാനുണ്ടാവും. മറ്റു പല്ലിന്റെ ഉള്ളിൽ പോയിട്ട് ചവക്കാനാവില്ല മോനെ. അപ്പൊ അങ്ങനെ നമ്മള് കൂവ തിന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ മൂക്കാത്ത കൊണ്ട് അങ്ങനെ ചേരി ആയിട്ട് അല്ലെങ്കിൽ ചേരി ചവക്കാൻ കിട്ടും കുറെ. അപ്പൊ അങ്ങനെ ആയിട്ടില്ല അല്ലേ. അതെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇനി നമ്മള് കവിന്റെ കർണാടകത്തിലേക്ക് പോകാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ദസറയാന്നാട, അപ്പോ 5-ാം തീയതി. അപ്പൊ അതിന് മുമ്പേ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ കാത്തിക്കലാണ് സത്യം പറഞ്ഞാൽ, ഈ ദസറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. പറ്റുമെങ്കിൽ ആ ഡോക്ടറോട് ചോദിക്കണം, ചോദിച്ചിട്ട് അമ്മേനും പറ്റുമെങ്കിൽ കൂട്ടണമെന്നുണ്ട്, ചോദിച്ചിട്ട് ഇതാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദസറേനെ നല്ല കാഴ്ചകൾ നമ്മളും ഇങ്ങനെ കാത്തിക്കോന്ന്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാതെ വരെ എല്ലാവർക്കും. അതെ.